ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു സ്വന്തമാക്കിയാത്മാവ് ദിവ്യകാരുണ്യത്തെ നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം തികഞ്ഞ ഐ ടി പ്രതിഭ സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ് വെറും പതിനഞ്ചു വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെ കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹൈബൈ ടു ഹെവൻ എന്ന പ്രോഗ്രാമിൽ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ കാർലോ അക്കിറ്റിസ് എന്ന പതിനഞ്ച് വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം അനുവദിച്ച ഒരു ടീനേജറെക്കുറിച്ചുള്ള വിശ്വാസ വഴിയിലെ യാത്രകൾ ജീവിത വഴിയിലെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച മേഖലകൾ അതാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ എപ്പിസോഡിലും കാണാൻ ശ്രമിച്ചത് നമ്മളോടൊപ്പം കാർലോ കുറിച്ച് പ്രത്യേകിച്ച് ഒരു ഇറ്റാലിയൻ കുടുംബത്തിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മൂന്നാം തീയതി ജനിച്ച് പതിനഞ്ച് വർഷത്തോളം മാത്രം ജീവിച്ച് രണ്ടായിരത്തി ആറ് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി ഈശോയുടെ സന്നിധിയിലേക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ട കാർലോ അക്യൂറ്റസ് തൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ഒരു വിശുദ്ധനായി ജീവിക്കാൻ ദൈവകൃപയാൽ സാധിച്ച ഒരു ചെറുപ്പക്കാരൻ ആ കുറിച്ച് നമ്മളോട് ഇത് പങ്കുവെക്കുന്നത് രണ്ട് ബ്രദേഴ്സാണ് രണ്ട് സെമിനാരിയൻസാണ് അത് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഇവരെ പരിചയമുണ്ട് എങ്കിലും ബ്രദർ ജോൺ കോതമംഗലം രൂപതയ്ക്ക് വേണ്ടി സത്തന സെമിനാരിയിൽ തിയോളജി ഫൈനൽ ഇയർ പഠിക്കുന്നു ബ്രദർ എഫ്രെയിം അദിലാബാദ് രൂപതയ്ക്ക് വേണ്ടി സത്തന സെമിനാരിയിൽ തിയോളജി സെക്കൻഡ് ഇയർ പഠിക്കുന്നു ഈ രണ്ട് ബ്ര സെമിനാരിയൻസും രണ്ട് ബ്രദേഴ്സും വിശുദ്ധരായ ആളുകളെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് കുഞ്ഞുനാൾ മുതലുള്ള അവരുടെ താല്പര്യമാണ് പ്രത്യേകിച്ച് അവർ ഒരു വിശുദ്ധ ജീവിതം നയിച്ച് പതിനഞ്ച് വർഷം മാത്രം ജീവിച്ച് മരിച്ചുപോയ കാർലോ കുറിച്ചും ഇവർ പഠനം നടത്താൻ ഒരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവുകയും അതിൻ്റെ ഭാഗമായി കാർലോയുടെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർ നടത്തിയ ആധികാരികമായ പഠനങ്ങളുടെ വിളിച്ചതിലാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് കാർലോയുടെ ഒരു ദിവ്യകാരുണ്യത്തോട് വിശുദ്ധ കുർബാനയോടുള്ള യുക്രിസ്റ്റിനോടുള്ള ആ അതിയായ അടുപ്പം ആഗ്രഹം ആഴത്തിലുള്ള ആ ഒരു ആരാധന അതിനെക്കുറിച്ചാണ് നമ്മൾ ഈയൊരു എപ്പിസോഡിൽ കേൾക്കാൻ പോകുന്നത് എഫ്രേം ഒന്ന് പറഞ്ഞു തുടങ്ങാം ഈ ഒരു യുക്രിസ്റ്റിക് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ദിവ്യകാരുണ്യത്തോടുള്ള കാർലോയ്ക്കുണ്ടായിരുന്ന ആ ഒരു വലിയ ആരാധനയെക്കുറിച്ച് കാർലോയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോഴേ ആദ്യം തന്നെ ഈ ദിവ്യകാരുണ്യത്തോടുള്ള ആഭിമുഖ്യം വളരുന്നത് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധ പ്രഥമ പരിശുദ്ധ ദിവ്യകാരന സ്വീകരണത്തിലാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ആ ഈ ഒരു ഈവൻറ്റ് നടന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കോർപ്പൂസ് ക്രിസ്ത്യ തിരുന്നാള് ജൂൺ പതിനാറിനാണ് അദ്ദേഹം പരിസ്ഥിതി കുർബാന സ്വീകരിക്കുന്നത് ഈ പരിസ്ഥിതി കുർബാന സ്വീകരിക്കാന് അന്ന് വരെ സഭയുടെ നിയമം അനുസരിച്ച് വളരെ ചെറുപ്പത്തിൽ മെച്ചൂരി മെച്ചൂർ ആണെങ്കിൽ മാത്രമേ സഭയുടെ ഏതെങ്കിലും മെത്രന്മാരോ ആരെങ്കിലും അനുവാദം കൊടുത്താൽ മാത്രമേ അന്ന് കുർബാന സ്വീകരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കാർലോടെ മെച്യൂരിറ്റി കണ്ടുകൊണ്ട് അന്ന് പോളാറാമൻ മാർപ്പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറി ആയ ആർച്ച് ബിഷപ്പ് പാസ്കലെ മാക്കിയാണ് ഇദ്ദേഹത്തിന് പെർമിഷൻ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരൻസുമായിട്ട് നല്ല ബന്ധം സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന ഒരു പിതാവും കൂടിയായിരുന്നു അപ്പം കൂടെ കൂടെ വീട്ടിലെ സന്ദർശനം ഉണ്ടായിരുന്നു പിതാവ് അപ്പോൾ കാർലോട് സംസാരിക്കാനിടയായിട്ടുണ്ട് അപ്പോഴ് കാർലോ ഈ നമ്മൾ ദൈവശാസ്ത്രത്തില് ട്രാൻസബ്സ്റ്റാൻസേഷൻ എന്നൊക്കെ പറയൂലെ നമ്മുടെ പരിശുദ്ധ കുർബാന അല്ല ഈശോയുടെ സാന്നിധ്യം അപ്പം നമ്മൾ മതബോധന എന്നൊക്കെ നോക്കുമ്പാണേ നമുക്ക് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിൽ കാണാം ദൈവം വ്യാജം പറയുകയില്ല ഇത് സത്യമാണോ എന്ന് സംശയിക്കുന്നവന് അത് സത്യമാണെന്ന് തിരിച്ചറിയണം ദൈവം ഒരിക്കലും വ്യാജം പറയില്ല അവൻ കള്ളനല്ല എന്ന് തന്നെ സാക്ഷ്യം നൽകുന്നുണ്ട് അപ്പം കാറിലോട് ഇങ്ങനെയുള്ള വാക്കുകൾ കൂടുതലും പിതാവിനെ സ്പർശിച്ചു പിതാവ് ആകർഷിച്ചു പിതാവ് ആകർഷിച്ചിട്ട് പറഞ്ഞു ഓക്കേ ഞാൻ ഒരു പെർമിസഡ് ലെറ്റർ തരാം ആ ലെറ്ററും വെച്ച് പോയി ഈ ഒരു കോൺവെൻറ്റിൽ അതും ഓസ്റ്റിയറായിട്ട് വളരെ സൈലൻ്റ് ഒരു സ്ഥലത്ത് വേണം കാർലോയ്ക്ക് പ്രഥമ ദിവ്യകാരുണ്യം കൊടുക്കാൻ എന്ന് ഒരു അഭ്യർത്ഥനയും കൂടെ പിതാവ് പറഞ്ഞു ഇതനുസരിച്ച് പെരേഗോ പെരേഗോ എന്ന് പറഞ്ഞൊരു കോൺവെൻറ്റ് ഒരു മലമുകളിലാണ് മലമോകളിലാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ അവിടോട്ട് ഇവർ യാത്ര ധരിക്കുക ജൂൺ കോർപ്പ് ജൂൺ പതിനാറ് കോർപ്പുസ് ക്രിസ്ത്യ തിരുനാളിനര് യാത്ര തിരിക്കുവോ കാർലോയ്ക്ക് പശുതൂർബാന സ്വീകരണത്തിന് വേണ്ടി അന്ന് കാർലോയ്ക്ക് ഏഴു വയസ്സ് മാത്രം കാർലോയ്ക്ക് ഏഴ് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഏഴു വയസ്സിൽ പിതാവ് മെച്യൂരിറ്റി സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചു കൊടുത്തു ഒരു അതോടൊപ്പം തന്നെ റെക്കമെൻഡേഷൻ ലെറ്ററും കൂടെ കൊടുത്താണ് വിടുന്നത് ഇവർ പോകുന്ന വഴിക്ക് കാർലോയിൽ ഏറ്റവും കൂടുതൽ കാർലോ ഒരു ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നൊരു അടയാളം ചോദിക്കുന്നുണ്ട് ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന് എനിക്കൊരു അടയാളം തരണമെന്ന് കാർലോ വാശി പിടിക്കുവോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അതിന് എന്തൊരു അടയാളം നീ എനിക്ക് തരണം അപ്പോൾ വാശി പിടിച്ചിട്ട് കാറെ കയറുന്നു നല്ല സൂട്ടും കോട്ട ഒക്കെ ഇട്ട് ഇറങ്ങിപ്പോവുക ഇറങ്ങിപ്പോകുന്ന വഴിക്ക് കാർലോ ഇങ്ങനെ നോക്കുമ്പോൾ വണ്ടി ഇടയ്ക്ക് നിർത്തി വന്നത് കാരണം അവിടെ അതുവരെ കുറേ ഇങ്ങനെ പോവുക വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ അപ്പോഴാ അതൊരു ആട്ടിടയൻ പോകുന്നുണ്ട് ആട്ടിടയൻ കാർലോയെ നോക്കിക്കൊണ്ട് കുറേ നേരം ചിരിച്ചു നിന്നു അപ്പോൾ കാർലോ ചോദിച്ച ഒരു അടയാളം ഇതായിരുന്നു ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എനിക്കൊരു അടയാളം തരണമെന്ന് ഇപ്പോൾ കാർലോയ്ക്ക് സുവിശേഷങ്ങളിലെ നല്ല ഇടയനെ ഓർമ്മ വന്നു സുവിശേഷങ്ങളിലെ നല്ല ഇടയിനാണ് എന്നെ നോക്കി ചിരിച്ചത് ഈശോയ്ക്ക് എന്നെ കൂടുതൽ ഇഷ്ടമാണെന്ന് തിരിച്ചറിയുന്നു കാർലോ അപ്രകാരം അവർ പെരേഗോയിലേക്ക് പോയി പെരേഗോ കോൺവെൻ്റില് പ്ര പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം നടന്നു ഈ കോൺവെൻറ്റില് വളരെയധികം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കേന്ദ്രം ഞാൻ നേരത്തെ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ച പോലെ മെൻറ്റിക്കൻ സിസ്റ്റേഴ്സിനെ പറ്റി സൂചിപ്പിച്ചു ഈ കാർലോയ്ക്ക് ദിവ്യകാരുണ്യത്തോടുള്ള ആഭിമുഖ്യം കൂടാൻ ഇവരുടെ ഒരു ഇടപെടലാണ് അദ്ദേഹം ചെല്ലുമ്പോൾ ഈ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് മുട്ടിന്മയിൽ നിന്ന് കൈവിരിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം ആകർഷണമായിരുന്നു അപ്പോൾ ഇനി ഇവ ഇവരുടെ അടുത്തു നിന്നാണ് അദ്ദേഹം പരിസ്ഥിത കുർബാന ഈ കോൺവെൻ്റ് വെച്ചാണ് പരിസ്ഥിതി കുർബാന സ്വീകരിക്കുന്നത് ഇതൊരു ക്ലോയിസ്റ്റർ ക്ലോയിസ്റ്റർ കോൺവെൻ്റ് ആണ് അപ്പോൾ അവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ കാർലോയ്ക്ക് ഒരു പുതിയൊരു ഉണർവാണ് ഉണ്ടാകുന്നത് അന്നേരം കാർലോ പറയുന്നുണ്ട് ഞാൻ ഇതിനെ ഈ പരിസ്ഥ കുർബാന സ്വീകരണത്തെ സ്വീകരിക്കുമ്പോൾ ഇത് തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ ഇങ്ങനെ അദ്ദേഹം ഡയറിയിൽ എഴുതി വശമായിട്ടും അമ്മ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് പരിശുദ്ധ കുർബാന സ്വീകരിക്കും ദിവസവും സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും സ്വർഗത്തിൽ പോകും അതാണ് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് കാണിക്കാൻ പറ്റാൻ മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കണമെന്ന് കാർലോ പറയുമായിരുന്നു എൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യമായിട്ട് മാറും അത് സാക്ഷ്യമാക്കണമെന്ന് കാർലോയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു പിന്നീട് പോകുന്നൊരു ഇങ്ങനെ പോകുന്ന പോകുമ്പോൾ നമ്മളൊരു കാണുന്നൊരു കാര്യമാണ് കാർലോ തന്നെ പറയുന്നത് യു ക്രെ ഈസ് മൈ ഹൈവേ ടു ഹെവൻ അതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേരെടുത്തതും ഹൈ വേ ടു ഹെവൻ എന്നാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയുടെ ടൈറ്റിലുകൾ പോലും നിക്കോളഗോരിയാണ് അദ്ദേഹത്തിൻ്റെ ഒതൻറ്റിക് പോസ്റ്റ് പോസ്റ്റിലേറ്റർ എഴുതിയ ബയോഗ്രഫിയുടെ ടൈറ്റിൽ പോലും ഹൈവേ ടു ഹെവൻ എന്നാണ് അപ്പം അതുപോലെ തന്നെ ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേരും ഹൈവേ ടു ഹെവൻ എന്നാണ് അത് ഉദ്ദേശിച്ച കാരണം ഇതാണ് ഹൈവേ ടു ഹെവൻ എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് ഈ പരിശുദ്ധ കുർബാന എന്ന് അദ്ദേഹം കണ്ടിരുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ പരിശുദ്ധ കുർബാന കൂടെ കൂടെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും സ്വർഗത്തിൽ പോകും എന്ന ഉറച്ച ബോധ്യം തൻ്റെ ഹൃദയത്തിൽ തനിക്കുണ്ടായിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഒരു അടയാളമാണ് അവൻ്റെ നാവിൽ നിന്ന് പറയുന്നത് യുക്റിസ്റ്റ് ഈസ് മൈ ഹൈവേ ടു ഹെവൻ എന്ന് തീർച്ചയായിട്ടും ഇവിടെ ബുധർഫം പറയുമ്പോൾ ഈ ഹൈവേ ടു ഹെവൻ എന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേരായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഇതിൽ വളരെ നമ്മൾ ഇന്ന് യുക്രിസ്റ്റാണ് ആണ് പ്രധാനമായ വിഷയമെങ്കിലും കാർലോ ചെയ്ത എല്ലാ കാര്യങ്ങളിലും കാർലോയ്ക്ക് ഒരു സ്വർഗ്ഗലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മുൻ എപ്പിസോഡിൽ പറയുന്നുണ്ട് ഇവിടെ കുറച്ചുകൂടി വ്യക്തതയോടെ അത് വീണ്ടും നമ്മൾ കാണുകയാണ് യുക്രിസ്റ്റ് ദിവ്യകാരുണ്യമാണ് ദിവ്യകാരുണ്യ സ്വീകരണമാണ് സ്വർഗത്തിലേക്കുള്ള തൻ്റെ എന്ന് ഒരിക്കൽ കൂടി കാർ കാർലോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ എപ്പിസോഡിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനും കേട്ടിട്ടുണ്ട് ഈ ഏഴാമത്തെ വയസ്സിൽ സ്വീകരിച്ച സമയം മുതൽ ഒരിക്കലും മുടക്കാതിരിക്കാൻ കാരണം അതുപോലെ കൂടുതൽ വിശേഷങ്ങൾ വീണ്ടും കേൾക്കാം ജോൺ അഞ്ച് വ്യത്യസ്ത രീതികളാണ് കാർലോ വിശുദ്ധ കുർബാനയെ പ്രണയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമതായി കാർലോയുടെ ജീവിതത്തിൽ കാർലോ വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുമെന്ന് കാർലോ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് കാർലോടെ സ്നേഹമാണ് ഫുൾട്ടൻചേഷിയുടെ ഒരു ഉദ്ധരണിയ കാർലോ ഇവിടെ വീണ്ടും തുടർന്ന് ഒന്നുകൂടെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ലവ് ലെറ്റർ ഈശോയുടെ പ്രണയ ലേഖനമാണ് ദിവ്യകാരുണ്യം അതുപോലെ ഒരു അടുപ്പമായിരുന്നു കാർലോയ്ക്ക് ദിവ്യകാരുണ്യത്തോടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയെപ്പറ്റി കാർലോ ചിന്തിച്ച് കൂട്ടുന്നത് വിശുദ്ധ കുർബാനയിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടെന്നാണ് എല്ലാ ഈ ലോകത്തിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമ്മുടെ സന്തോഷത്തിനും ദുഃഖത്തിനും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ദിവ്യകാരണത്തിലൂടെ നമുക്ക് ലഭിക്കും കാരണം ദിവ്യകാരുണ്യം ദൈവമായിട്ടാണ് കാർലോ കാണുന്നത് ചോദിച്ചാൽ മതി നമുക്ക് കിട്ടും ആ ഒരു ആ ഒരു ഇൻറ്റിമസി അടുപ്പമുണ്ടായിരുന്നു കാർലോയ്ക്ക് പിന്നീട് നമ്മൾ കാണുന്നത് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹബന്ധമാണ് ഇതൊരു സ്നേഹം ഒരു അനുഭവമായിട്ട് കാർലോയ്ക്ക് ഈ ഈ സ്നേഹ ഒരു അനുഭവമാക്കി മാറ്റാൻ കാർലോയ്ക്ക് കഴിഞ്ഞു ജീവിതത്തിലുടനീളം കാർലോയുടെ ജീവിതം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഇതുതന്നെയാണ് ഒരു അനുഭവമായിട്ട് മറ്റുള്ളവർക്ക് തോന്നുവാണ് ഇവനൊരു ഭക്തനാണ് ആ ഒരു അനുഭവം കാലയുടെ ജീവിതത്തിലൂടെ പകർന്നു കിട്ടാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും കാലോയ്ക്ക് കഴിഞ്ഞു അഞ്ചാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പ്രാധാന്യത്തെപ്പറ്റി ദിവ്യകാരണത്തിൻ്റെ പ്രധാനത്തെപ്പറ്റിയുള്ള ബോധ്യം കാലോടെ ജീവിതത്തിൽ നന്നായി ഉണ്ടായിരുന്നു അത് മറ്റുള്ളവർക്ക് പകരാനും ആ പ്രാധാന്യത്തിൻ്റെ ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് ദിവ്യകാരുണ്യ സൗദ്യ ദിവ്യകാരണത്തിൻ്റെ മുമ്പിലായിരിക്കുവാനും കൂടുതൽ നേരം ആരാധിക്കുവാനും ഈശോയെ ധ്യാനിക്കുവാനും കാർലോ സമയം കണ്ടെത്തി എന്നുള്ളത് കാർലോയുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യമാണ് താങ്ക് യു ബുദ്ധി ജോൺ കാരണം ബുദ്ധി ജോൺ പറയുമ്പോഴും എഫ്രീം പറയുമ്പോഴും ഒക്കെയും ദിവ്യകാരുണ്യത്തോടെ കാർലോ എന്തുമാത്രം ഒരു ആഗ്രഹത്തോടെ താല്പര്യത്തോടെ പ്രാധാന്യത്തോടെ ഒരു അടുപ്പും സൂക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ആരാധിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലവ് ലിറ്റർ എന്നൊരു പ്രയോഗം തന്നെ അതിനെന്തുമാത്രം ഒരു സ്നേഹത്തിൻ്റെ ആഴമുണ്ട് എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇവിടെ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴിയായിട്ട് ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ ഇത് അനേകർക്ക് സാക്ഷ്യമായി മാറുമെന്ന് കാർലോ മുൻകൂട്ടി കണ്ടിരുന്നു എന്നത് എത്രയോ മാതൃകാപരമായ ഒരു കാര്യമാണ് ഞാനും വായിച്ചിട്ടുണ്ട് കാർലോ എല്ലാ ദിവസവും കുർബാന ദിവ്യബലി അർപ്പണം കഴിഞ്ഞിട്ട് സക്രാരിയുടെ മുമ്പിൽ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടേ മടങ്ങി പോകാറുള്ളൂ എന്ന് ഇവിടെ വായിച്ചിട്ടുണ്ട് കാരണം അത്രയും മനോഹരമായിട്ടാണ് കാർലോ ഓക്കെ ഈ ദിവ്യബലിയോടുള്ള ഒരടുപ്പവും ആ ഒരു ദിവ്യബലി സ്വീകരണവും ആരാധനയും ഒക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്നത് എന്ന് വളരെ ക്ലിയറാണ് ഇവിടെ നമുക്ക് നമ്മൾ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏഴാമത്തെ വയസ്സിൽ ഒരുപക്ഷെ സ്പെഷ്യൽ പെർമിഷനോടുകൂടി ദിവ്യകാരനും സ്വീകരിച്ച് ആ ഏഴു വയസ്സ് കഴിഞ്ഞ് പിന്നെ എട്ട് വർഷമാണ് ഈ ദിവ്യകാരനത്തോടൊപ്പം യാത്ര ചെയ്യാൻ കാർലോയ്ക്ക് പറ്റിയിട്ടുള്ളൂ പിന്നീട് ദിവ്യകാരനത്തെ ഒന്നായി പുണരുന്ന ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയ ജീവിതത്തിലേക്ക് കാർലോ പ്രവേശിക്കുകയും ചെയ്യാണ് ഇവിടെ നമുക്ക് കുറച്ചുകൂടെ എനിക്കിവിടെ കാർലോയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി തന്നെ ഈ ദിവ്യീകാരണത്തിൻ്റേതായ ചില മറ്റനുഭവങ്ങൾ കൂടി പറയണം കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ വീടുകളിൽ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമാണ് ഇത് ചില ചില വീടുകളിൽ കല്യാണത്തേക്കാൾ വലിയ ആഘോഷമാണ് ഞാൻ എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് കൊച്ചിനെ ഒരു കുതിരയുടെ പുറത്താണ് ഇങ്ങനെയൊക്കെ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുക ചിലപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ സങ്കടം വരും ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ കാണുന്നു അവർ ആഘോഷം എങ്ങനെയും നടത്തട്ടെ പക്ഷേ അതിനേക്കാളുപരി ഇവിടെ ദിവികാരുണ്യ സ്വീകരണത്തെക്കുറിച്ച് ബ്രദർ എഫ്രീം പറഞ്ഞപ്പോൾ വളരെ വ്യക്തതയോടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് പറയുന്നത് പിതാവ് പിതാവ് അതിന് മറ്റേ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഒരു എക്സിബിഷൻ സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അതിന് വലിയൊരു മനോഹാരിതയുണ്ട് പിതാവ് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു നിശബ്ദമായ സ്ഥലത്ത് ഒരു ശാന്തതയ്ക്ക് പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആണ് ഇതൊരു വലിയ ആഘോഷ ആഘോഷമാണ് പക്ഷേ അതൊരു ബാഹ്യമായ ആഘോഷമായിരുന്നില്ല ഒരു ക്ലോയിസ്റ്റർ കോൺവെൻറ്റില് വളരെ രഹസ്യമായ ഒരു സ്ഥലത്ത് വളരെ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ ഗൗരവത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ബോധ്യങ്ങൾ ഒരു കുഞ്ഞിന് കൂടുതൽ കിട്ടത്തക്ക വിധത്തിലാണ് ഇത് നടന്നത് ഇത് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ആവർത്തിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഏതോ അധ്യാപകർ ഇൻ്റർവ്യൂ ചെയ്ത ആളുകളോട് ഈ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ ചെയ്ത ആളുകളോട് കേരളത്തെക്കുറിച്ച് പറഞ്ഞു കാർലോ എല്ലാ വിധത്തിലുള്ള സൗഹൃദങ്ങളിലും അടിച്ചു പൊളിച്ച് പങ്കെടുത്തിരുന്നെങ്കിലും ആ എല്ലാ സൗഹൃദങ്ങളുടെയും ആഘോഷങ്ങളുടെയും നടുവിൽ കാർലോയുടെ ഉള്ളിലെ നിശബ്ദതയെ കാർലോ മാനിച്ചിരുന്നു ആ നിശബ്ദത സൂക്ഷിച്ചിരുന്നു തീർച്ചയായിട്ടും ആ നിശബ്ദത എന്ന് പറയുന്ന ദൈവസ്ഥാനത്തെക്കുറിച്ചുള്ള സുബോധമാണ് എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ദൈവശാസ്ത്രപരമായി ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള ഇത്തരത്തിലുള്ള ഒരു ദിവ്യകാരുണ്യ സ്വീകരണ രീതി മാതൃകാപരമാണ് കൂടുതൽ കാർലോയുടെ ദിവ്യകാരണത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കാർലോയുടെ ഈ ദിവ്യകാരുണ്യ സ്വീകരണം നമ്മൾ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞ ഉടനെ കാർലോ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം നാല് കാര്യങ്ങൾ എടുക്കുന്നുണ്ട് നാല് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് നമ്മൾ ആ തീരുമാനങ്ങൾ ഇദ്ദേഹം എടുക്കാൻ ഇദ്ദേഹത്തിന് സഹായിച്ചത് ഡൊമിനിക്സ് ആവേ എടുത്ത് തീരുമാനങ്ങളിലാണ് അത് ഞാനിനി പാവം ചെയ്യുകയില്ല ഞാൻ പാപം ചെയ്യാൻ ഇടയായാൽ ഉടനെ തന്നെ പോയി കുമ്പസാരിച്ച് വൈദികനോട് പാപമോചനം യാചിക്കും മാരകമായ പാവങ്ങൾ വരാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കും എങ്കിൽ പോലും ഒരു പക്ഷേ ഞാൻ മനുഷ്യനാണ് മനുഷ്യനായ എനിക്ക് പാപം വരാതിരിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും അതിനെയെല്ലാം ചെറുത്തു നിൽക്കാനുള്ള സഹായം ഞാൻ കുമ്പസാരം എന്ന കുദാശയിലൂടെ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട് കാരണം അമ്മ പറയുന്ന ഒരു കാര്യമാണ് അതായത് അവൻ എല്ലാവർക്കും മുമ്പേ ദേവാലയത്തിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു അരമണിക്കൂർ മുമ്പ് ദേവാലയത്തിൽ പോകുമായിരുന്നു അരമണിക്കൂർ മുമ്പ് ദേവാലയത്തിൽ പോയി നിന്ന് മുട്ടിൽമേൽ നിന്ന് ജപമാല ചൊല്ലിയായിരുന്നു അവൻ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്നത് കുർബാന കഴിഞ്ഞ് അരമണിക്കൂർ അവിടെ നിത്യാരാധന പോലെ അവിടെ ചാപ്പൽ അസി സിയിൽ ആകുമ്പോൾ അസി നിത്യാരാധന പോലെ ചാപ്പലിലുണ്ട് അപ്പോൾ അവിടെ പരിശു കുർബാന വിളിച്ചു വരിക്കും അവിടെ മുട്ടിൽമേലായിരിക്കും കാർലോ അരമണിക്കൂറോളം ആയിരുന്നിട്ട് അവൻ അവൻ്റെ അസീസിൽ പോകുന്നത് എന്ന് വെച്ചാൽ അവധിക്കാലഘട്ടങ്ങളില്ല അല്ലാത്തപ്പോൾ മിലാലിൽ ആകുമ്പോൾ സെക്രട്ടിയുടെ ഫ്രണ്ടിലായിരുന്നു അദ്ദേഹം മുട്ടിൽമേൽ ആയിരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ സമൂഹത്തിൽ ഞാൻ ഈ കാർലോടെ ഈ കാര്യം ഓർത്ത് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തു പോവുകയാണ് പല സമയത്തും നമ്മളൊക്കെ വേദോടൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്നേരം മൊബൈലൊക്കെ വരുമ്പോൾ യുവജനങ്ങളൊക്കെ ദേവാലയത്തിൽ താമസിച്ചു വരുന്നു എന്നെ നമ്മളെയൊക്കെ ഞങ്ങളൊക്കെ ആ സമൂഹത്തിൽ പെടുന്നതാണ് അപ്പോൾ ഞങ്ങളിൽ പലരും പലരും ആ സമൂഹത്തിലൂടെ ചേർന്ന് പള്ളിയിൽ ദേവാലയത്തിൽ താമസിച്ച് വരുന്നു വികാരിശന്മാർ വഴക്കു കുറയുന്നു അങ്ങനെയൊക്കെ കേൾക്കാനിടയായിട്ടുണ്ട് ഒത്തിരി അപ്പം അപ്പം ചില അച്ഛന്മാർ പറയാൻ കേൾക്കുന്ന ഇടയായിട്ടുണ്ട് മൊബൈലും കളിച്ചുകൊണ്ടായിരിക്കും അവർ പ്രസംഗത്തിൻ്റെ സമയത്ത് ഇരിക്കുന്നത് അപ്പം കാർലോയുടെ ഇനി നമ്മൾ പോകുന്ന ഒരു മേഖലയാണ് കാർലോ പരിശുദ്ധ കുർബാനയെ ബ്രദർ ജോൺ പറഞ്ഞ പോലെ അനുഭവിച്ചു അവൻ പരിശുദ്ധ കുർബാനയിൽ പലതവണയും അവന് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി പല വിചാരങ്ങളിൽ കയറി വരിക അതായത് വീട്ടിൽ എന്തായിരിക്കും കുക്ക് ചെയ്യുന്നത് അവന് ഭക്ഷണപ്രിയനായിരുന്നു കാർലോ അപ്പോൾ അമ്മ എനിക്ക് ഇന്ന് പ്രത്യേകം ആഹാരം ഉണ്ടാക്കി വെക്കുമോ എന്തായിരിക്കും എനിക്ക് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചിക്കൻ കാണുമോ അങ്ങനെയൊക്കെയുള്ള ചിന്ത അവന് കയറി വരും അവനെ സംബന്ധിച്ചിടത്തോളം ആഹാരത്തോടുള്ള പ്രിയമായിരുന്നു അവന് അപ്പോൾ അവൻ അവൻ മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ആധ്യാത്മിക ഗുരുവിനോട് അവൻ പറയുകയാണ് ഈ ഡിസ്ട്രാക്ഷൻ മുഴുവൻ ഞാൻ മാറ്റിയത് എങ്ങനെയാണെന്നറിയുമോ അത് മാറ്റിയത് ഞാൻ കുർബാന ധ്യാനിച്ച് ഞാൻ അന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എപ്രകാരമാണ് ഈശോ ബലി അർപ്പിച്ചത് ആ ബലിയിൽ പങ്കുകൊള്ളുന്നത് ആ ഒരു അനുഭവത്തിൽ ഞാൻ കുർബാനയെ ഒരു അനുഭവമാക്കിയപ്പോൾ ധ്യാനിച്ചപ്പോൾ എൻ്റെ ആ പല വിചാരങ്ങളെല്ലാം മാറി ഇന്ന് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ കൃതാർത്ഥനാണ് എന്തുകൊണ്ടെന്നാൽ അന്ന് ഗാഗുൽ അർപ്പിച്ച ആ ബലിയോടൊപ്പം എൻ്റെ ജീവിത ബലിയും അർപ്പിക്കാൻ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കാർലോ പറയുന്നതായിട്ട് ആ ഒരു സംഭവം ഞാൻ ഓർത്ത് പോവുകയാണ് തീർച്ചയായിട്ടും കാർലോ ഈ പറയുന്നില്ല കുറിച്ച് ഇപ്പോൾ നമ്മൾ കേട്ട ഈ കേരള കുറിച്ച് കേട്ട ഈ വാക്കുകൾ കാരണം നമ്മുടെ എല്ലാം ഞാനിത് കേൾക്കുമ്പോൾ എനിക്കും പലപ്പോഴും രണ്ട് കാര്യങ്ങളാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലപ്പോഴും ഇച്ചിരി വൈകി വൈകിപ്പോ ഓടി രണ്ടും മൂന്നും മിനിറ്റൊക്കെ വൈകിയാണ് പള്ളിയിലേക്ക് പലപ്പോഴും ഞാനും ചെല്ലുന്ന സാഹചര്യമുള്ളത് പക്ഷേ ഇത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതുപോലൊരു ബാ ഒരു ചെറിയൊരു പയ്യൻ അരമണിക്കൂർ മുമ്പേ ദേവാലയത്തിലെത്തുകയും ജപമാല അർപ്പിക്കാൻ ചൊല്ലിക്കൊണ്ട് കുർബാനയ്ക്ക് ഒരുങ്ങുകയും അതിനുശേഷം വീണ്ടും കുർബാനയ്ക്ക് ശേഷം പലപ്പോഴും ധൃതിയിൽ പോകാനാണ് എൻ്റെയൊക്കെ ഒരു നമ്മൾ എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ എൻ്റെയൊക്കെ ഒരു ടെൻഡൻസി പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങാനാണ് അവിടെ കരളോക്യൂറ്റൂസ് വീണ്ടും കുറേ നേരം കൂടി സക്രാരിയുടെ മുമ്പിൽ മുട്ടിൽ കുത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന എത്ര മനോഹരമായ കാഴ്ച അതുപോലെ എന്തുമാത്രം ഗൗരവത്തോടെ ഈ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ പോലും എനിക്ക് ഡിസ്ട്രാക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ മകനൊക്കെ പള്ളിയിൽ നിന്ന് വർത്താനം പറയണോ തിരിഞ്ഞ് നോക്കണേ കുഞ്ഞു പോയാണല്ലോ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ ഞാൻ പഴുക്കാ പറയാറ് പക്ഷേ ഇത് എനിക്ക് നല്ലൊരു ഉദാഹരണമാണ് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും എങ്ങനെ എന്നുള്ളത് അതുപോലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആഘോഷ ആഘോഷിക്കട്ടെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ദിവ്യകാരുടെ സ്വീകരണം ആഘോഷിക്കട്ടെ പക്ഷേ ആ ആഘോഷത്തിൽ നമ്മൾ മറന്നുപോകുന്നത് കുർബാനയുടെ ഇതുപോലത്തെ ഒരു ആഴം കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എത്തിക്കുന്നതിനാണ് ഇത് കുർബാനയുടെ ഒരു പ്രാധാന്യം കുർബാനയോട് അവർക്ക് ഉണ്ടായി വരേണ്ട വലിയ ആരാധനയുടെ ആഴങ്ങളെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കുന്നത് നമ്മൾ മറക്കുകയും ആഘോഷം മാത്രമാവുകയും ചെയ്യുന്നിടത്താണ് കാർലോ നമുക്ക് കാർലോയുടെ കുടുംബവും കാർലോയും ഒക്കെ മനോഹരമായ ഒരു മാതൃക ഉണ്ടാക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് റൈശ്വരൻ നേരത്തെ പറഞ്ഞിരുന്നു പിതാവ് എന്തുകൊണ്ടാണ് ആ പെർമിഷൻ കൊടുത്തതെന്ന് ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയി അത് അദ്ദേഹം പെർമിഷൻ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർലോടെ മെച്യൂരിറ്റി കണ്ടു കഴിഞ്ഞപ്പോഴും അവൻ്റെ ഉള്ളിലെ നിശബ്ദത കണ്ടുകൊണ്ട് മാത്രമാണ് ഈ ആഘോഷങ്ങൾ വേണ്ട എന്ന് പറയാനിടയായത് കാർലോയുടെ മെച്യൂരിറ്റി തന്നെയാണ് അതിന് കാരണം അതായത് ലീഗലായിട്ട് പെർമിഷൻ കൊടുക്കുമ്പോൾ അതിന് ഒരു നടപടിക്ക് ഒരു പ്രോബ്ലമില്ലായിരുന്നു അപ്പോഴദ്ദേഹം പറഞ്ഞു കാർലോ ഭാവിയിലൊരു വിശുദ്ധനാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ ഹിതം അതായിരിക്കും അതിനാൽ അവനൊരു നിശബ്ദമായ ഒരു ഏരിയ സ്ഥലത്ത് വേണം അവന് കുർബാന കൊടുക്കാനുള്ളത് പിതാവ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം അത് അങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ കാർലോയുമായി ഇൻട്രാക്ട് ചെയ്തവർക്ക് പറ്റിയെന്നതിൻ്റെ കാരണം അത് കാർലോയിൽ അങ്ങനെ ഒരു ചൈതന്യം ഒരു ഗ്രേസ് അവർക്ക് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് കുറച്ചുകൂടി കാർലോയുടെ നമുക്ക് ഒരുപക്ഷെ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ സാധിക്കും ഒരു ഇൻസിഡൻറ്റ് കൂടി കാർലോയുടെ ഈ ദിവ്യകാരണ്യത്തോടുള്ള താല്പര്യത്തെ ദിവ്യകാരനത്തോടുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഒരുപക്ഷെ എനിക്ക് പോണേ നമ്മുടെ ആദ്യ എപ്പിസോഡിൽ നമ്മൾ പരാമർശിച്ച് പോയതാണ് ആദ്യ എപ്പിസോഡുകളിൽ ഒരുപക്ഷെ കാർലോയ്ക്ക് ദിവ്യകാരന്യത്തോട് തോന്നിയ ഈ ആഴവും അടുപ്പവും അതിൻ്റെ ഒരു കാരണം സിസ്റ്റേഴ്സാണ് എന്ന് നമ്മൾ പറയേണ്ടായി പക്ഷെ അത് കുടുംബത്തെ സ്വാധീനിച്ചു വീട്ടിലുള്ളവരും ഈ ദിവ്യകാര്യത്തിൻ്റെ ഭാഗമാവാൻ ശ്രമിച്ചു നമ്മൾ അല്ലെങ്കിൽ എല്ലാ ദിവസവും കാർലോ പള്ളിയിൽ പോകുന്നത് കണ്ടിട്ടാണ് നമ്മളുടെ രാജ് രാജേഷ് അല്ലെ രാജേഷ് രാജേഷിന് വിശ്വാസത്തിൻ്റെ വഴിയെക്കുറിച്ചുള്ള ഒരു ബോധ്യമുണ്ടാകുന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത്തരത്തിൽ കുടുംബവുമായി ബന്ധപ്പെടുത്തി ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പറ്റും ദിവ്യകാരുണ്യം ജീവിതത്തിൽ വളരെയധികം അനുഭവമാക്കി മാറ്റിയ ഒരു വ്യക്തിയാണ് നമ്മുടെ കാർലോ അക്കുത്തിസ് വീട്ടുകാരെ മാത്രമല്ല നാട്ടുകാരെയും ദിവ്യീകരണത്തിലേക്ക് അടുപ്പിക്കാൻ കാർലോയ്ക്ക് കഴിഞ്ഞു കാരണം കാർലോയുടെ ജീവിതത്തിൽ കാർലോ തീരുമാനം എടുക്കാൻ എടുക്കുകയും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അതാണ് കാർലോയുടെ ഒരു പ്രത്യേകത ഡോമിങ്സാവിയോ നിന്നാണ് ഈ ഈ ഒരു പ്രത്യേകത കാർലോയുടെ ജീവിതത്തിലൂടെ നാം കാണുന്നത് സാവിയോ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം അഞ്ച് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് കാർലോയും തൻ്റെ ജീവിതത്തിലെ ദിവ്യകാരുണ്യത്തിന് ശേഷം ഒരു തീരുമാനം എടുക്കുക ഒരു രണ്ട് മൂന്ന് തീരുമാനങ്ങൾ പ്രധാനമായിട്ടും ഞാൻ ഇനി ചെറിയ പാവങ്ങൾ പോലും ചെയ്യില്ല ചെറിയൊരു പാപം പോലും ചെയ്യില്ലെന്നുള്ള തീരുമാനം ആ വീട്ടുകാരോടും പറയുന്നുണ്ട് ഇങ്ങനെ പപ്പായും അമ്മയോടും പറയുവാണെങ്കിൽ ഞാൻ ഇന്ന് തൊട്ട് ചെറിയ പാവങ്ങൾ പോലും ചെയ്യില്ല എല്ലാ ദിവസവും ഇഷ്ട കുർബാന സ്വീകരിക്കും ആഴ്ചയിൽ ഒന്നെങ്കിലും കുംസാരിക്കും കുംസാരമെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനും നമ്മളെല്ലാം കൂടിയിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്കൊക്കെ കുംസാരി പോ മാസത്തിലൊന്നായ കുഴപ്പമില്ല വർഷത്തിൽ ഒന്നായ കുഴപ്പമില്ല അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ കാർലോ അക്കുത്യസ് എന്ന് പറയുന്ന ഈ വിശുദ്ധൻ സ്വീകരിക്കുന്ന ഒരു നടപടിയുണ്ട് ഞാൻ ആഴ്ചയിൽ ഒന്ന് സംസാരിക്കും അത് പ്രധാനമായിട്ടും ശനിയാഴ്ച തന്നെ ആയിരിക്കാനാണ് കാർലോ ഇഷ്ടപ്പെട്ടിരുന്നത് കാരണം ഞായറാഴ്ചത്തെ ദിവസം കർത്താവിന് വേണ്ടി പൂർണ്ണമായിട്ട് കൊടുക്കാൻ ഒരു ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ ഈശോയെ സ്വീകരിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നു അതാണ് കാർലോയെ വ്യത്യസ്തനാക്കുന്നത് തൻ്റെ ഈ തീരുമാനങ്ങൾ വീട്ടുകാരോട് പറയുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർക്കും ഇവൻ്റെ ഈ പ്രവർത്തനം ഇവനത് അത് തീരുമാനം എടുക്കുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കി അതാണ് വീട്ടുകാർ എല്ലാവരെയും വിശു ദൂർബാനയിലേക്കും ജീവിതത്തിൽ വളരെയധികം അർത്ഥമുള്ള ഒരു വ്യക്തിയാണ് കാർലോ എന്ന് വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ സാധിച്ചത് പിന്നെ ചെറിയ പാവങ്ങൾ പോലും മാതാപിതാക്കളെ ബഹുമാനിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരോട് പെരുമാറാൻ ഞാൻ ശ്രമിക്കും അങ്ങനെ രണ്ട് മൂന്ന് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ ആ തീരുമാനം എടുത്തത് നല്ല തീരുമാനമാണെന്ന് താനും ാണ് കാർലോയുടെ കർലോക്കേറ്റിഫ്സിന്റെ നമ്മൾ ഈ കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമുക്കറിയാം ദിവ്യകാരുണ്യത്തിന് മാത്രമല്ല കാര്യോക്കറ്റീസ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിലും മറ്റുള്ള വ്യക്തികളെയും അത് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളിലും ഈശോയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഈശോയെ പ്രതിയുള്ള ഒരു സ്വാധീനം ചെലുത്താൻ കാർലോക്കറ്റിന് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ അത് പറയുകയുണ്ടായാലും ഇവിടെ ദിവ്യകാരുണ്യത്തിനോടുള്ള കാർലോയുടെ ആ ഒരു തീവ്രമായ പ്രണയമാണ് മറ്റുള്ളവർക്ക് വലിയ മാതൃകയാവുന്ന അല്ലെങ്കിൽ അമ്മയുൾപ്പെടെ അല്ലെങ്കിൽ മാതാപിതാക്കൾ മറ്റ് പ്രിയപ്പെട്ടവർ അടുപ്പമുള്ളവരെയൊക്കെ ഇത് ഒരു വലിയ സാക്ഷ്യമായി കൊടുത്തുകൊണ്ട് അവരെ കൂടി ഈ ദിവ്യകാരനത്തിലേക്ക് അടുപ്പിക്കാൻ കാർലോയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് നമുക്ക് തീർച്ചയായിട്ടും ദിവ്യകാരണത്തെക്കുറിച്ച് കാർലോയുടെ അനുഭവങ്ങൾ കാർലോ ദിവ്യകാരണത്തിനെ കുറിച്ചും ആഴങ്ങളെക്കുറിച്ചും കാർലോ നടത്തിയ അന്വേഷണങ്ങൾ ദിവ്യകാരുടെ അത്ഭുതങ്ങളെക്കുറിച്ച് കാരണോ നടത്തിയ അന്വേഷണങ്ങൾ ഇതൊക്കെ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാണേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് കാർലോയുടെ ഈ ജീവിതത്തിൻ്റെ കുറിച്ച് കാർലോയുടെ ജീവിതാനുഭവങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്ന് തങ്ങൾക്ക് ലഭിച്ച ചില ബോധ്യങ്ങളെക്കുറിച്ച് തങ്ങൾക്കുണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് നമ്മളോട് ചില വ്യക്തികൾ പങ്കുവയ്ക്കും നമുക്ക് അത് കേൾക്കാം എൻ്റെ പേര് ജോർജ് ജോസഫ് ഞാൻ ഐ പി എസ് ലിമിറ്റഡ് ഐ ടി കമ്പനിയിൽ ഓപ്പറേഷൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു കൂടാതെ എറണാകുളം ബ്രാഞ്ചിൻ്റെയും ബ്രാഞ്ച് മാനേജറും കൂടിയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കാർലോയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ ആഴത്തിൽ ഒന്ന് ഇറങ്ങാനൊക്കെ സാധിച്ചത് എൻ്റെ എൻ്റെ ലൈഫിൽ കാർലോയിൽ നിന്ന് കിട്ടിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് പങ്കുവയ്ക്കാണ് ഒന്നാമതായിട്ട് കാർലോ അടുക്കും ചിട്ടയും ഉള്ള ഒരു ജീവിതക്രമം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം എൻ്റെ ജീവിതത്തിലാണെങ്കിലും എൻ്റെ ഒത്തിരി കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാനായിട്ട് കാരണം ഈ ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം ആ കാർലോയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത് അത് ഞാൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന കൊണ്ടാണ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ആ ടൈമിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു രണ്ടാമതായിട്ട് എനിക്ക് കാർലോയിൽ നിന്ന് ലഭിച്ച വലിയൊരു സന്ദേശം ഇതാണ് നമ്മുടെ സമയം അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല അപ്പം ശരിക്കും നമുക്ക് വരുന്ന ഒത്തിരി ടാസ്കുകൾ ഒരു നൂറോളം ജോലികൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിലൊരു തൊണ്ണൂറ് ശതമാനവും മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം നമുക്കിതറിയാതെ നമ്മൾ തന്നെ ഇത് ചെയ്യാനായിട്ട് സമയം പാഴാക്കുന്നു അങ്ങനെ പാഴാക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റാതെ വരുന്നു മറ്റുള്ളവരുടെ കഴിവുകളെ നമ്മൾ എടുത്തു കളയാണ് എടുത്തു കളയുമ്പോൾ അവർക്ക് അത് ചെയ്താലേ അവർക്കത് കയറി വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവരും കയറി വരണം അതിനോട് കൂടി നമ്മളും വളരണം അപ്പോൾ നമുക്ക് ശരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് ശതമാനം മാത്രമേ കാണത്തുള്ളൂ അത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിന് മുമ്പ് തീർക്കാനായിട്ടുള്ള ഒരു കൃപ നമുക്ക് ദൈവം തരും മൂന്നാമതായിട്ട് എനിക്ക് കാർലോയുടെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചത് കാർലോ വളരെ ഒരു ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു നിശ്ശബ്ദത കീപ്പ് ചെയ്തൊരു വ്യക്തിയാണ് നമ്മൾ സൈലൻസ് ആവണം കാരണം നമുക്ക് സൈലൻ്റ് ആയെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്ന് ഒത്തിരി കാര്യം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കംപ്ലീറ്റ് എൻഗേജ് ആണ് നമ്മൾ സൈലൻ്റ് ആയാൽ മാത്രമേ നമുക്കൊരു പേഴ്സണൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് പറ്റത്തുള്ളൂ നമ്മളെക്കുറിച്ച് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ദൗത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു പേഴ്സണൽ സ്പേസ് ആവശ്യമാണ് ഈ സ്പേസ് ആവശ്യം വേണമെങ്കിൽ ശരിക്കും നമുക്ക് നിശബ്ദത പാലിച്ചേ പറ്റൂ കാരണം നിശബ്ദതയുടെ ആഴങ്ങളിൽ നിന്നാണല്ലോ ദൈവം സംസാരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഒരു ഒരു വചനവും കൂടി കൂട്ടി പറയുകയാണെങ്കിൽ പ്രഭാഷകൻ്റെ പുസ്തകം അവസാനത്തെ അധ്യായം അമ്പാമത്തെ അധ്യായം അല്ലെങ്കിൽ മുപ്പാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട് സമയത്തിന് മുമ്പ് നിൻ്റെ ജോലി പൂർത്തിയാക്കുക നിനക്ക് തക്കതായ പ്രതിഫലം ദൈവം തരും ശരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഒരു ടാർഗറ്റ് ടൈമിന് മുമ്പ് നമ്മൾ ജോലി പൂർത്തിയാക്കണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ അടുക്കും ചിട്ട സമയം നിശബ്ദത ഇത് വളരെ പ്രാധാന്യമാണ് എങ്കിൽ മാത്രമേ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ ശരിക്കും എൻ്റെയൊക്കെ പ്രായത്തിലുള്ള യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രൊഫഷണൽസ് മസ്റ്റ് നാട്ട് കീപ്പ് ചെയ്യേണ്ട ഒരു ഒരു കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ അതാണ് എൻ്റെ ജീവിതത്തിൽ കാർലോയിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു ഒരു ദൈവം തന്ന ഒരു മഹത്തായ സന്ദേശം സ്നേഹമുള്ളവരെ എൻ്റെ പേര് ഗംഗാ ജോണി നിശബ്ദതയെ ഏറ്റവും അധികം സ്നേഹിക്കുകയും അങ്ങനെ ഈശോയെ സ്വന്തമാക്കുകയും ചെയ്ത ഒരു കൊച്ചു ബാലൻ കാർലോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കൊക്കെ തോന്നാറുണ്ട് നമുക്കൊക്കെ ഒരു വിശുദ്ധനാവാൻ സാധിക്കുമോ എന്നുള്ളത് പക്ഷേ ഈ കാർലോയുടെ ജീവിതം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടറിനെയൊക്കെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുകയും ഗെയിം കളിക്കുകയും ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കുകയും ചെയ്ത ഒരു ബാലൻ ഇതാ വാഴ്ത്തപ്പെട്ട ഗണത്തിലേക്ക് ഒരു സാധാരണ മനുഷ്യനെ അസാധാരണ മനുഷ്യനാക്കുവാൻ ദിവ്യകാരുണ്യത്തിന് സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നവരാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഓട്ടോമാറ്റിക്കലി വിശുദ്ധ കുർബാനയ്ക്ക് പോകും അല്ലേ പക്ഷെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പല എക്സ്ക്യൂസുകളായിരിക്കും പക്ഷേ കാർലോയെ സംബന്ധിച്ചിടത്തോളം കാർലോയുടെ വീട്ടിൽ അച്ഛനും അമ്മയും ഒന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവർ സ്ഥിരമായി പങ്കെടുക്കുന്നവരൊന്നും ആയിരുന്നില്ല കാർലോയുടെ ദിവ്യാരുണ്യ ഭക്തിയാണ് അച്ഛനെയും അമ്മയെയും ദിപികാരുണ്യ ഭക്തിയിലേക്ക് അടുപ്പിച്ചത് നമ്മളെപ്പോലെ കടന്നുപോയ ഒരാളായിട്ട് നമ്മുടെയൊക്കെ ഇടയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാർലോയെ എനിക്ക് തോന്നുന്നത് കാരണം വിശുദ്ധ തീർത്ഥാടനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ വിശുദ്ധ ജലം കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കൊച്ചു ബാലൻ ആകെ പതിനഞ്ച് വർഷക്കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ എങ്കിലും ഈശോയെക്കുറിച്ച് തൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും പകർന്നു കൊടുക്കുന്നതിന് കാർലോയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു മാതാവും വിശുദ്ധരുമൊക്കെയായിരുന്നു കാർലോയുടെ പ്രിയ സുഹൃത്തുക്കൾ ദിവ്യകരുണത്തെ സ്വീകരിച്ച് സ്വീകരിച്ച് ഈശോ ആയി മാറാം കാർലോ നമ്മെ ഇപ്പോൾ ചലഞ്ച് ചെയ്യുകയാണ് കാർലോയുടെ ജീവിതം ഒരു വിശുദ്ധിയായി ജീവിക്കുവാൻ എന്നെയും ഒരുപാട് പ്രചോദിപ്പിക്കുന്നു ഈ ഷെയറിംഗ് കേൾക്കുമ്പോൾ നമുക്കറിയാം കാർലോ കെട്ടിസ് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ നമ്മൾ ഹൈവേ ടു ഹെവൻ സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ് കാർലോയുടെ എല്ലാ കാര്യങ്ങളിലും കാർലോ സ്വർഗത്തെ ലക്ഷ്യമാക്കി ചെയ്തിരുന്നു മനോഭാവങ്ങളിൽ പ്രവൃത്തികളിൽ ചിന്തകളിലൊക്കെ കാർലോ സ്വർഗത്തെയാണ് ലക്ഷ്യമാക്കിയിരുന്നതെന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ വ്യക്തമാകുകയും അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വീണ്ടും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാകണമെന്നാണ് ഈ പങ്കുവെക്കലുകളിൽ ഇവർക്കുണ്ടായതുപോലെയുള്ള ആ വലിയ ബോധ്യങ്ങൾ നമ്മളുടെ ഹൃദയത്തിലും പതിയട്ടെ നമുക്കും കാർലോയെ മാതൃകയാക്കാം പ്രത്യേകിച്ച് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ടീനേജേഴ്സ് യൂത്ത് നിങ്ങളുടെ ഹീറോയാണ് കാർലോ കിറ്റസ് നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം ഈ എപ്പിസോഡിലെ പങ്കുവെക്കലുകൾക്ക് പ്രത്യേകമായ വിധത്തിൽ ജോണിനും ബൽതറഫ്രേമിനും നന്ദി പറയുന്നു അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം